താഴെ തിരുവമ്പാടി മണ്ടാംകടവ് റോഡ് പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകരുടെ പ്രതിഷേധം. മണ്ടാംകടവ് മുതൽ ഗേറ്റുമ്പടി വരെ മാർച്ച് നടത്തിയ പ്രവർത്തകർ തിരുവമ്പാടി പൊതുമരാമത്ത് വകുപ്പ് ഓഫീസിന് മുന്നിലും പ്രതിഷേധിച്ചു. കാരശ്ശേരി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മണ്ടാംകടവ് താഴെ തിരുവമ്പാടി റോഡ് പ്രവൃത്തിയിലെ കാലതാമസം ഒഴിവാക്കണമെന്നും റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗതയോഗ്യമാക്കണമെന്നുമുള്ള ആവശ്യമാണ് ശക്തമാവുന്നത്. കരാറുകാരൻ പാതിവഴിയിൽ നിർത്തിപ്പോയ പ്രവൃത്തി കാരണം റോഡിൽ കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. റോഡിലെ യാത്രാ ദുരിതത്തിന് അറുതി വരുത്തി പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കാൻ നടപടി ആവശ്യപ്പെട്ട് യു ഡി എഫ് കുമാരനെല്ലൂർ വാർഡ് കമ്മിറ്റിയുടെ ഔപചാരികത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ടാംകടവിൽ നിന്നും ഗേറ്റുംപടി വരെയാണ് മാർച്ച് നടത്തിയത്. മാർച്ച് വി എൻ ജംനാസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിലധികമായിട്ട് ഈ റോഡ് ഈ അവസ്ഥയിലാണ്. അതിരൂക്ഷമായിട്ടുള്ള പൊടിശല്യം, ഗതാഗത പ്രശ്നം വേറെ, അതിനേക്കാൾ വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അനിശ്ചിതമായിട്ട് നീട്ടിക്കൊണ്ടുവന്നിട്ട് ഇരു കരകളിലുമുള്ള ഈ റോഡിൻ്റെ ഇരു ഭാഗത്തുമുള്ള ആളുകൾ, നിരവധി കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ രോഗികളായിട്ട് ശ്വാസം മുട്ടൽ, അലർജി, തുമ്മൽ, രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥ വരെയുണ്ട് ഇവിടെ സമീപപ്രദേശവാസികളായിട്ടുള്ള വീടുകളിലെ കുട്ടികൾക്ക്. അത്ര രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നം. നിരന്തരമായിട്ട് ജനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധത്തിലാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കെ പി മുജീബ്, ടി കെ സുധീരൻ, ജംഷിദ് ഒളകര, ടി പി ജബ്ബാർ, നിഷാദ് വീച്ചി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ തിരുവമ്പാടി പി ഡബ്ല്യു ഡി ഓഫീസിന് മുമ്പിലും പ്രതിഷേധിച്ചു. സമരം യൂനുസ് പുത്തലത്ത് ഉദ്ഘാടനം ചെയ്തു. ജംഷിദ് ഒളകര അധ്യക്ഷനായി. കാരാട്ട് ശ്രീനിവാസൻ, കെ കൃഷ്ണൻകുട്ടി, റജീന, ശാന്ത, അലീമ, റസിയ, യു കെ ഷഫീഖ്, അംജദ് ഖാൻ, ശശി മാങ്കുന്നുമ്പൽ, അനിൽ കാരാട്ട്, അലി വാഹി തുടങ്ങിയവർ സംസാരിച്ചു. 2021 മെയ് മാസത്തിൽ ആരംഭിച്ച പ്രവൃത്തിയുടെ കാലാവധി 6 മാസം മാത്രമായിരുന്നു. ആദ്യ റീച്ചിൽ കുറച്ച് കലുങ്കുകൾ ഭാഗികമായി നിർമ്മിക്കുകയും സൈഡ് കെട്ടുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ റോഡിന്റെ കരാറുകാരനെ സർക്കാർ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.